നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാകിരണ മിഷന്റെ ഭാഗമായി കിഫ്ബി, പ്ലാൻ ഫണ്ട്, മറ്റു ഫണ്ടുകൾ എന്നിവ പ്രയോജനപ്പെടുത്തി പുതുതായി നിർമ്മിച്ച 30 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം GHSലും മറ്റിടങ്ങളിൽ ഓൺലൈൻ വഴിയും നടന്നു. ശ്രീകാര്യം ഗവൺമെന്റ് ഹൈസ്കൂളിൽ 9.50 കോടി രൂപ വിനിയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹൈടെക് കെട്ടിട സമുച്ചയമാണ് ഉദ്ഘാടനം ചെയ്തത്. തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം 1.01 കോടി രൂപ വിനിയോഗിച്ച് ഈ കെട്ടിട സമുച്ചയത്തിലെ എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി. ഇതിൽ 3 കോടി കിഫ്ബി ധനസഹായത്തോടെ 8 സ്കൂൾ കെട്ടിടങ്ങളും 1 കോടി കിഫ്ബി ധനസഹായത്തോടെ 12 സ്കൂൾ കെട്ടിടങ്ങളും പ്ലാൻ ഫണ്ടും മറ്റു ഫണ്ടുകളും പ്രയോജനപ്പെടുത്തി 10 സ്കൂൾ കെട്ടിടങ്ങളും ഉൾപ്പെടും. കൂടാതെ 12 പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ തറക്കല്ലിടൽ കർമ്മവും ഇതോടൊപ്പം നിർവഹിച്ചു. നാം പൊതുവിദ്യാഭ്യാസ മേഖലക്ക് നല്ല ശ്രദ്ധ നൽകുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം 1-ാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുകയാണ്. ഇവിടെ അത് കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ 2022 പുറത്തുവിട്ടൊരു കണക്കുണ്ട്. അതുപ്രകാരം കേരളത്തിൽ 60 ലക്ഷത്തോളം കുട്ടികളാണ് സ്കൂൾ വിദ്യാഭ്യാസം നടത്തേണ്ട പ്രായത്തിലുള്ളത്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. അതിഥി തൊഴിലാളികളുടെ മക്കളെ ഉൾപ്പെടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു. അവർക്ക് കൂടി വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന രീതിയിൽ വിദ്യാഭ്യാസ നയം മാറി. അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നേടാൻ ഇന്ന് കേരളത്തിൽ കഴിഞ്ഞു എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 8 വർഷം മുമ്പ് കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസം നൽകാൻ കഴിയാത്ത കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അധ്യാപകരിലും ആവശ്യമായ പരിഷ്കാരങ്ങൾ ഉണ്ടായി. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാവും. സമൂഹത്തെ ആകെ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നതും ഇതെല്ലാം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.